അതായത് ഗവൺമെന്റിന്റെ ഫണ്ടും കാര്യങ്ങളും എല്ലാം കാര്യമായിട്ടുണ്ട് ക്യാമ്പസിന് വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു ചെറിയ നമുക്ക് സമാഹരിക്കാൻ കഴിയുന്ന ചെറിയ തുകയ്ക്ക് അത് കൂടുതൽ ഇഫക്റ്റീവായിട്ട് എത്തിക്കാൻ വേണ്ടി കഴിയുന്നത് വളരെ നീതിയായ വ്യക്തികൾക്കാണ്. നമ്മൾ പറയാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അസുഖം വേണം കാശ് എത്തിക്കുന്നതിന് വേണ്ടി. ഏറ്റവും നമ്മുടെ ക്യാമ്പസിൽ ഞങ്ങളുടെ ബാച്ച് ഉണ്ടായിരുന്ന 2002 ബാച്ച് ഉണ്ടായിരുന്ന ശ്രീ കുടിയപ്പുഴ ശ്രീകുമാർ കീഴാളൻ എന്ന കവിതയിലൂടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിൽ നമ്മൾ പേരിട്ടത് സ്നേഹ സാന്ത്വനം എന്നായിരുന്നു. ഈ സ്നേഹ സാന്ത്വനം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചത് ഈ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്ന വ്യക്തിത്വം ശ്രീമതി കെ പി സുധീര തന്നെ ഇതിലേക്ക് എത്തണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് രാവിലെയും വൈകിട്ടും ഓരോ പരിപാടികൾ ഉണ്ടായിട്ടും നമ്മുടെ ഈ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ആഴവും പഴക്കവും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് മേഡം അവിടെ എത്തിയിട്ടുള്ളത്. അവരെ വളരെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങൾ നിലനിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീമതി കെ പി സുധീര. നമ്മുടെ പരിപാടിക്ക് മുഖ്യാതിഥി എത്തിയിട്ടുള്ളത് മീഡിയ വൺ ചാനലിന്റെ സീനിയർ എഡിറ്റർ ശ്രീ ഗോപികൃഷ്ണനാണ്. നമ്മൾ ടി വിയിലൂടെ മാത്രം നമ്മൾക്കെല്ലാം പരിചയമുള്ള ശ്രീ രവിസാറിന് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രവിസാറിന് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. രവിസാർ വരുമെന്ന് ഞാൻ അറിയിച്ചിട്ടുള്ളത്. രവിസാറെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ പ്രിയ അധ്യാപകൻ ശ്രീ ഭാസ്കർ സാർ, നമ്മുടെ പോളി 83 പോളി ആരംഭിച്ചപ്പോൾ മുതൽ ഈ പോളിയിലെ സജീവ സാന്നിധ്യമാണ് ഭാസ്കർ സാർ. റിട്ടയർഡ് ചെയ്തിട്ടും അദ്ദേഹം ആ ടീച്ചിങ്ങിനുള്ള പ്രൊഫഷൻ ഉപയോഗിച്ചില്ല, അതിനുശേഷം ടീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. തുടക്കം മുതൽ റിട്ടയർ ആകുന്നവരെ നമ്മുടെ പോളിയിൽ ഒത്തിരി വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഭാസ്കർ സാറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആശംസ അർപ്പിക്കുന്നതിനെല്ലാം വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഇവിടെ വിദ്യാർത്ഥികളോട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ എച്ച്ഒഡി ആയിട്ടുള്ള ശ്രീ വികാസ് സാർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇലക്ട്രോണിക്സിന്റെ എച്ച്ഒഡി ആയിട്ടുള്ള പാർവതി ടീച്ചർ, അവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ വെട്ടുപിരിഞ്ഞു പോയ പ്രീതിയുടെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മയെ സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. പിന്നെ മാനന്തവാടിയുള്ള അനീഷിന്റെ അമ്മയും എത്തിയിട്ടുണ്ട്. അനീഷിന്റെ അമ്മയെ സ്വാഗതം ചെയ്യുന്നു. അനീഷും ഒരു അപകടത്തിൽ നമ്മളെ വിട്ടുപിരിയുകയാണ് ഉണ്ടായത്. മറ്റൊരു അപകടത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ രജീഷിന്റെ, ആലപ്പുഴയുള്ള രജീഷിന്റെ അനിയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ നമ്മൾ സഹായിക്കുന്നുണ്ട്, അവരെ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും ആൾക്കാരെ നമ്മുടെ ഈ കൊച്ചുചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ പ്രശസ്ത കവിയും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമൊക്കെ ആയിട്ടുള്ള ശ്രീ കുടിയപ്പുഴ ശ്രീകുമാർ, അതുപോലെ തന്നെ പ്രശസ്ത കവിയത്രിയും സാമൂഹ്യ പ്രവർത്തകയും ഒക്കെ ആയിട്ടുള്ള കെ പി സുധീര, നമ്മുടെ എക്കണം സ്വീകരിച്ചുകൊണ്ടെത്തിയ വ്യൂ പോയിന്റ് പരിപാടിയിലൂടെയൊക്കെ വളരെ പ്രശസ്തി ആർജിച്ച ജേർണലിസ്റ്റും അതോടൊപ്പം തന്നെ ന്യൂസ് എഡിറ്ററും ഒക്കെയായ ശ്രീ ഗോപികൃഷ്ണൻ, നമ്മുടെ നാട്ടുകാരിയും അനുഗ്രഹീത കലാകാരിയും അഭിനേത്രിയും ഒക്കെ ആയിട്ടുള്ള അനു സിതാര, എന്റെ അധ്യാപകനും നിങ്ങളുടെ അധ്യാപകനും ഒക്കെ ആയിട്ടുള്ള ശ്രീ ഭാസ്കരൻ സാർ, നമ്മുടെ ഓർമ്മയ്ക്ക് ഒരു സ്റ്റേജോ ഓപ്പൺ സ്റ്റേജോ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ എന്നും എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു സ്മാരകമായി അത് അവിടെ നിൽക്കുകയും വളരെ നന്നായിട്ട് അത് പ്രശോഭിക്കുകയും ചെയ്യും. ഇത് എന്തായിരുന്നാലും അല്പം കൂടി വിപുലീകരിച്ചുകൊണ്ട് നമുക്കിതിനെ ഒന്ന് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഇതിന് ചെയ്യാൻ പറ്റുന്ന പരമാവധി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ ഒരു ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുകയും അതിന് ബൈലോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്തൊക്കെയായിരുന്നാലും ഈ സ്ഥാപനം കൊണ്ട് നിങ്ങൾക്ക് അല്പമെങ്കിലും ഉയർച്ച, ഏത് രീതിയിലുള്ള ഉയർച്ചയെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈ സ്ഥാപനത്തിന്റെ ഇടനാഴികളും അതോടൊപ്പം തന്നെ ക്ലാസ് റൂമുകളും നിങ്ങൾക്ക് തന്നിട്ടുള്ള വിജ്ഞാന ശകലങ്ങളും
നിങ്ങളുടെ വിജ്ഞാന ഭാണ്ഡത്തിൽ കയറിക്കൊണ്ട് ഏതെല്ലാം സ്ഥലത്ത് വർക്ക് ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ മനുഷ്യത്വം എന്നൊന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് മറക്കാനാവില്ല. അതൊരു ആർട്സ് കോളേജിൽ സാധാരണമാണെങ്കിൽ പോലും ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നമുക്കത് പ്രാവർത്തികമാണ്. അതുകൊണ്ടാണ് ഇത്രയും പേർ ഇത്രയും മെനക്കെട്ട് ഇത്രയും സമയം ചെലവഴിച്ച് ഇത്രയും പാടുപെട്ട് ഇവിടെ വന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഇന്നലെ രാത്രിയിൽ തന്നെ തിരിച്ചു പോകാമായിരുന്നു. പക്ഷെ എന്നെ അവിടെ പിടിച്ചു നിർത്തിയത് ഒരു അസാധാരണമായ പ്രവൃത്തി, ചിന്ത സഫലമാകുന്ന ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയും എന്നുള്ള സന്തോഷകരമായ ഒരു പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാൻ ഇന്നു കൂടി ഇവിടെ നിന്നിട്ട് ഈ കോളേജിൽ വന്നിട്ട് നാട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചത്. ഇത് തിന്മയുടെ ഒരു കാലമാണ്. എല്ലാ ദിവസവും നമ്മൾ കാണുന്നത് തിന്മയെ കുറിച്ചുള്ള, തിന്മയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വാർത്തകളാണ്. നമുക്കറിയാം നമ്മുടെ ചാനലുകളിൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള കുറ്റകൃത്യങ്ങളുടെ വാർത്തയുണ്ട്. ഒരു മണിക്കൂർ ദൈർഘ്യം 365 ദിവസവും കാണിക്കത്തക്ക രീതിയിൽ കുറ്റകൃത്യങ്ങൾ നമുക്ക് കൊണ്ടു നിർത്താം. അത് കേരളത്തിന് പുറത്തുള്ള കുറ്റകൃത്യങ്ങളല്ല, കേരളത്തിനകത്ത് തന്നെയുള്ള കുറ്റകൃത്യങ്ങൾ എല്ലാ ദിവസവും ഓരോ മണിക്കൂർ 365 ദിവസവും കാണിക്കാൻ പാകത്തിന് നമ്മൾ തിന്മയുടേതായ ഒരു കേരളമായി മാറി. ഞാനൊരിക്കൽ ഒരു ചാനലിലെ കുറ്റപത്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളോട് ചോദിച്ചു, ഇതൊക്കെ വല്ലാതെ മനുഷ്യനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ കുറ്റകൃത്യം? ഒരിക്കലേ ഞങ്ങളുടെ നാട്ടിലെ ഒരു കുന്നിക്കോട് എന്നുള്ള സ്ഥലം, അവിടെ നാട്ടുകാരുടെ ഒരു ആവശ്യമായിരുന്നു ഒരു പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നായർ പറഞ്ഞത് ഞങ്ങൾ കേട്ടോണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, ഇനി പോലീസ് സ്റ്റേഷൻ നേരെ നടത്തിക്കൊണ്ട് വരാനുള്ള ഏർപ്പാട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ആളുകൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊലകളോ കള്ളത്തരോ ഒക്കെ നടത്തി ഈ പോലീസുകാരെ നമുക്ക് നേരെ കൊണ്ടുപോകണം, നടത്തിക്കൊണ്ടു പോകണം, ആ ഉത്തരവാദിത്വം നോക്കുന്നതാണ്. അങ്ങനെ ഒരു കേരളമായി നമ്മൾ മാറിപ്പോയി. അങ്ങനെ ഒരു കേരളത്തിലാണ് നന്മയുടേതായ പ്രകാശകരണങ്ങൾ ഉണ്ട് എന്ന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളോട് നമുക്ക് മനസ്സിലാവും. ഇന്ന് ഈ പൂർവവിദ്യാർത്ഥി സംഘടനയിലെ അംഗങ്ങളായി വന്നിട്ടുള്ളവരെല്ലാം തന്നെ ജീവിത സുരക്ഷിതം നേടിവരാ ഈ പോളിടെക്നിക്കിൽ പഠിച്ച് ഉയർന്ന് ഓരോ തസ്തികകളിൽ ജോലി ചെയ്ത് സ്വന്തം കുടുംബം പുലർത്തുന്നവരാണ്. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കുടുംബങ്ങൾ ഏതാണ് എന്നവർ കണ്ടുപിടിച്ചു. ഇതൊക്കെ ആര് ചെയ്യുന്നത്? ആരും ചെയ്യാത്ത പ്രവൃത്തിയില്ലേ? അങ്ങനെ കണ്ടുപിടിച്ച് ഈ ഫേസ്ബുക്കിലൂടെ തന്നെ സാമ്പത്തിക സമാഹരണത്തിന് ആഹ്വാനം നൽകി വലിയ ഒരു തുക സംഘടിപ്പിച്ച് അത് ഈ കുടുംബങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്ന ദിവസമാണ്. ഇവർക്ക് ഈ സമാഹരിച്ച തുകയിൽ നിന്നും 5 പൈസ പോലും എടുത്തു മാറ്റുന്ന കാര്യമില്ല. കാര്യം എന്തെങ്കിലും സുരക്ഷിതരായിട്ട് ജീവിക്കുന്നവരാണ്, വിശ്വസിക്കാവുന്ന ഒരു സംഘം, വിശ്വസിച്ച് നമുക്ക് പണം ഏൽപ്പിക്കാവുന്ന ഒരു സംഘം. ആ സംഘമാണ് ഇന്ന് മടക്കാതെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ഈ കോളേജിൽ വന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. സത്യമായിട്ടും എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നുണ്ട്. സത്യമായും ഞാൻ ഈ നന്മയെ അഭിവാദ്യം ചെയ്യുന്നു. നന്മ സമ്പൂർണമായിട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിൽ ഇത്തരം അപൂർവ വാർത്തകൾ, ഞാൻ ഈയിടയ്ക്ക് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്ത് ഓർമ്മിക്കുകയായിരുന്നു. അവരുടെ പേര് ലേഖ നമ്പൂതിരി എന്നാണ്. അവരെ ഞാൻ ഓർമ്മിക്കാനുള്ള കാരണം, ഒരു സിനിമ കണ്ടതിന് ശേഷം അവർ തീരുമാനിച്ചു അവർക്ക് രണ്ട് എല്ലാവർക്കും ഉള്ളത് രണ്ട് വൃക്കളുണ്ടല്ലോ, ഈ ഒരു വൃക്ക ദാനം ചെയ്യുന്നില്ല. ആരും പറഞ്ഞിട്ടില്ല. ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടതിന് ശേഷം ഈ കുട്ടി ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്. എന്റെ മുത്തയനിക്ക് അക്ഷയ പൽപാത്രം
ഉപ്പയന്റെ ഉപ്പയനി കക്ഷയ പാൽപാത്രം. മീനങ്ങാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ പുതിയ വിദ്യാർത്ഥികൾ ഈ ജേഷ്ഠന്മാരെ കണ്ടുപിടിക്കണം. നിങ്ങൾ നാളെ ഈ കോളേജിൽ നിന്ന് വിട്ടുപോയിട്ട് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കി കഴിയുമ്പോൾ കൂടെയുള്ള ആളുകളെ കുറിച്ച് ഓർമ്മിക്കണം. ഇവർ ചെയ്യുന്നതിനെ മാതൃകയാക്കണം. നിങ്ങൾ ഇതുവരെ പൂർവ്വവിദ്യാർത്ഥി സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് വിഷമിക്കുന്നവരെ സഹായിക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം. അന്യജീവിതം സ്വജീവിതം ധന്യമാക്കുന്ന വിവേകികളായിട്ട് ഈ കോളേജിലെ കുട്ടികൾ മാറുമെന്ന പ്രത്യാശയോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം, അതിനുശേഷം മുഖ്യപ്രഭാഷണവും നടത്തുന്നതിനു വേണ്ടി ശ്രീമതി കെ പി സുധീരി. ഈ കാലത്തിന്റെ ഓരോ ചലനങ്ങളും അതിന്റെ
ഓരോ രൂപമാറ്റങ്ങളെയും സൂക്ഷ്മമായി മനസ്സിലാക്കാനുള്ള സ്പർശനികളുണ്ട്. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വർത്തമാനകാലത്തിൽ ജീവിക്കുകയും വർത്തമാനകാലത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് എന്റെ കർത്തവ്യം. നേരത്തെ ശ്രീ കുര്യപ്പോട് പറഞ്ഞതുപോലെ കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ മാത്രം അടങ്ങുന്ന ടെലിവിഷൻ പരിപാടികൾ ജനപ്രിയമാകുന്നത് വേദനയോടെ തിരിച്ചറിയുന്നവരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട്. ഇങ്ങോട്ടേക്കുള്ള യാത്രാ മധ്യേ ശ്രീമതി സുധീരയോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ മാറിയ കാലത്തെ കുറിച്ച് പറയുകയായിരുന്നു. അപ്പോൾ ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്നതിനെ കുറിച്ച്, സ്വാർത്ഥരായി മാറുന്നതിനെ കുറിച്ച്, കൺകാര്യം നോക്കികളായി മൂടാഴ്ചകളായി ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് എവിടെയെങ്കിലും ഒത്തൊരുമിക്കലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒത്തുകൂടാൻ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ നന്മയായി തിരിച്ചറിയേണ്ട ഒരു സന്ദർഭമാണല്ലോ ഇത്. നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ ഏറെ ഭാഗവും നാളെ സുഖമായി ജീവിക്കാൻ വേണ്ടി ഇന്ന് ജനങ്ങളെ നഷ്ടപ്പെടുത്തുന്നവരാണ്. തളർന്നു വീഴുന്നവർ, ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്നവർ, അവരെയെല്ലാം ഓർത്തെടുക്കാനും അവരെ സഹായിക്കാനും പിന്തുണയ്ക്കാനും നിങ്ങൾ കാണിക്കുന്ന വലിയ മനസ്സ്, ആ മനസ്സാണ് ഒരുപക്ഷെ വലിയ വലിയ മഹത്വചനങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് താണായും തണലായും വളരുന്ന ഈ വലിയ മരം ഭാവിയിലേക്ക് കൂടി അതിന്റെ ശിഖരങ്ങൾ പടർത്തട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിലേക്ക് അതിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങട്ടെ. ഈ സ്വാതന്ത്ര്യദിനം നിങ്ങളുടെ നന്മയുടെ കൂട്ടായ്മ കൊണ്ട് അങ്ങനെ ഞങ്ങൾക്കെല്ലാം അവിസ്മരണീയമായി മാറുകയാണ്. എല്ലാവർക്കും ഈ നല്ല മനസ്സുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടി ഒരു വലിയ വിജയമായി ഭാവിയിലേക്ക് വളരുന്നതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്തതായി നാട്ടിലെ മാതൃകാ വ്യക്തിത്വങ്ങളെ ആദരിക്കൽ ചടങ്ങാണ്. അതിനായി വിനീതയെ ക്ഷണിക്കുന്നു. നമ്മുടെ നാടിന്റെ അഭിമാനമായ അനുഗ്രഹീത കലാകാരിയും അഭിനേത്രിയുമായിട്ടുള്ള അനു സിദ്ധാരിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. മലയാളികളുടെ മനസ്സിൽ കാവ്യശകലങ്ങളിലൂടെ എന്നും മായാത്ത മുദ്ര പതിപ്പിച്ച നീയും അതിന്റെ നൂതന കാവ്യങ്ങൾ രചിക്കാൻ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്രീ കുടിപുര ശ്രീകുമാർ സാർ, നമ്മുടെ ഈ ചടങ്ങിന്റെ മുഖ്യാതിഥി ഗോപികൃഷ്ണൻ സാർ, പ്രശസ്ത സാഹിത്യകാരി കെ പി സുധീരാണ, മാതാപിതാക്കളെ, ഏട്ടന്മാരെ, ഏച്ചിമാരെ, കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യം നിങ്ങളുടെ ഈ സംഘടനയ്ക്ക് ഓർമ്മ എന്ന പേര് നൽകിയതാണ്. എനിക്ക് തോന്നുന്നു ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ എല്ലാവർക്കും തിരക്കാണ്. പഴയ കൂട്ടുകാരെയോ പഴയ ഓർമ്മകളൊന്നും പുതുക്കിയെടുക്കാൻ ആർക്കും സമയമില്ല. ഇത്രയും തിരക്ക് പിടിച്ച ഈ കാലത്ത് ഇത്രയും നന്മ തരുന്ന ഒരു സംഘടന രൂപീകരിച്ച ഈ സംഘടനയുടെ എല്ലാ ഭാരവാഹികളോടും ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ തെറ്റില്ലാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ഓർമ്മകളാണെന്നാണ്. ഇപ്പോൾ ഈ സംഘടനയ്ക്ക് അതാണ് എനിക്ക് ഒരുപാട് സന്തോഷം തന്നിരുന്ന ഈ സംഘടനയ്ക്ക് ഓർമ്മ എന്ന പേരിലാണ് നിങ്ങൾ കാണിച്ചത്.
ഈ ഒരു മനസ്സിനെ. അപ്പം ഈ ഈ ഓർമ്മ എന്ന പേര് നൽകിയ ഈ സംഘടനയ്ക്ക് എന്നും നന്മയിലൂടെ തന്നെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ പ്രകൃതി എത്ര ഭംഗിയോടുകൂടിയാണ് അതിന്റെ കർത്തവ്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രകൃതി എന്ന ഗുരുവിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങളെല്ലാവരും അത് അറിഞ്ഞ് ജീവിക്കുന്നവരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. സൂര്യോദയം, അസ്തമയം, വേലിയേറ്റങ്ങൾ, കാറ്റ്, മല, വൈകുന്നേരം, പൂക്കൾ, പുഴകൾ, അങ്ങനെ എന്തെല്ലാം എത്ര കാര്യങ്ങളാണ് പ്രകൃതി ഭംഗിയോടെ ചെയ്തു തീർക്കുന്നത്. ചിലരെങ്കിലും മറന്നു പോകാറുണ്ട്. അത് ഓർത്തെടുത്താൽ തന്നെ നമ്മുടെ പ്രകൃതി എന്ന ഗുരുവിൽ നിന്ന് പാഠങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും. എന്തായാലും സൗമ്യവും ശാന്തവും ദീപ്തവുമായ ഓർമ്മയുടെ നല്ല കൂട്ടുകാരാവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ ദിനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ഗാന്ധിജിയെയും നെഹ്റുവിനെയൊക്കെ സ്മരിക്കാതിരിക്കുന്നത് വലിയ തെറ്റായി പോകും. നമുക്ക് എത്രയും നന്മകൾ ചെയ്യാൻ വഴികാട്ടികളായ അവരെ ഞാൻ ഒന്ന് ഓർക്കുകയാണ്. അവരുടെ എല്ലാ അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ഈ വലിയ മനസ്സ് ഞാനൊരു വലിയ പാഠമാക്കുകയാണ്. ഞാനൊരു കോളേജ് വിദ്യാർത്ഥിനിയാണ്, ബികോം സെക്കൻഡ് ഇയർ. ഞാനൊരു ജോലിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരെ വീണ്ടും കാണുകയും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർത്തു കൊടുക്കുകയും ചെയ്യുന്നൊരു പ്രതിജ്ഞ ഞാൻ ഇന്ന് എടുക്കുകയാണ്. എനിക്ക് വഴികാട്ടികളായ നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓർമ്മ അഥവാ ഓർഗനൈസേഷൻ ഓഫ് മീനങ്ങാടി പോളിടെക്നിക് അലുമിനിയുടെ പുതിയ ഫോമിലുള്ള സംഘടനയിലേക്കുള്ള അംഗത്വ വിതരണം ഉദ്ഘാടനമാണ്. അതിനായി ഈ സ്ഥാപനത്തിലെ മുൻ അധ്യാപകനും നമ്മുടെ പ്രിയങ്കരനുമായിട്ടുള്ള ശ്രീ ഭാസ്കരൻ സാറെ ക്ഷണിക്കുന്നു. അതായത് പൂർണ്ണമായി ഡിപ്ലോമ പാസ്സായ ആദ്യത്തെ സ്റ്റുഡന്റ് എന്ന നിലയിൽ ശ്രീ ബിൽസൺ ഓവിയെ ക്ഷണിക്കുന്നു. ഇവിടെ നിന്ന് മെമ്പർഷിപ്പും വാങ്ങിക്കുകയും ബിനീതയുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അടുത്തതായി നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥിക്കുള്ള ഒരു ഉപഹാര സമർപ്പണമാണ്. അതിനായി ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ അവരെ ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മളെ പ്രതിനിധീകരിച്ച് ഭാസ്കരൻ സാറെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഗോപികൃഷ്ണ അവരുടെ നമ്മുടെ പ്രിയങ്കരമായിട്ട് ഉപകാരം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപകാരം നൽകുന്നത് ശ്രീ ഭക്ഷണ സാർ. അടുത്തതായി ഉപകാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീമതി കെ പി സുധീര അവരുടെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ കുമാരി അനു സിതാരി ഉപകാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു സർ. ഈ യോഗത്തിന് അധ്യക്ഷം വിളിച്ച ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മലയാളത്തിന്റെ കേരളക്കാരൻ ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ, അതുപോലെ തന്നെ ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയിട്ടുള്ള സുധീര, വളരെ അതുപോലെ തന്നെ ഗോപികൃഷ്ണൻ, അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ സഹപാഠികളായിട്ടുള്ള സുഹൃത്തുക്കളെ, ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ, ഇവിടെ
കേരളത്തിലെ പല ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് ആശയങ്ങളും ഒരു ഒത്തുചേരൽ എന്നതിനേക്കാൾ ഉപരി ആ ഒത്തുചേരലുകളുടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ നമ്മൾക്കൊപ്പം പഠിച്ച നമ്മുടെ വീട്ടുപിരിഞ്ഞു പോയ അവശതം ലഭിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരു കൈത്താങ്ങാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഈ ഓർമ്മയുടെ ഏറ്റവും വലിയ വിജയമായി കാണാൻ കഴിയുന്നത്. ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല, എന്നിൽ അത്ഭുതമായ കടമ നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ്. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയ പ്രശസ്ത കവി ശ്രീ കുരിയപ്പുഴ ശ്രീകുമാറോടുക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. അതുപോലെ മുഖ്യ പ്രഭാഷണവും നേമസാന്തനം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ എത്തിയിട്ടുള്ള ശ്രീ കെ പി സുധീരജി, സുധീരജിക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി പ്രകാശിപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള മുഖ്യാധികാരിയായിട്ടുള്ള ശ്രീ ഗോപികൃഷ്ണൻ, ഗോപികൃഷ്ണൻ നിങ്ങൾ ഓരോരുത്തരുടെ പേരും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ മാന്യ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള സിനിമാ താരം അനു സിതാര, നിങ്ങൾ ഓരോരുത്തരുടെ പേരും നന്ദി പ്രകാശിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മളോടൊപ്പം വളരെ സജീവമായി നിൽക്കുന്ന നമ്മുടെ 83 മുതൽ ഇതുവരെയുള്ള എല്ലാ ബാച്ചിലെ വിദ്യാർത്ഥികളെ ഒരുപോലെ കാണുന്ന ശ്രീ ഭാസ്കർ സാറിനെ നിങ്ങൾ ഓരോരുത്തരുടെ പേരും നന്ദി പ്രകാശിപ്പിച്ചു. ഈ പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് വിവിധ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹപാഠികൾക്കും അതുപോലെ തന്നെ നമ്മൾക്ക് മുമ്പ് പഠിപ്പിച്ച അധ്യാപകർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമ്മുടെ ആധുനിക ഉദ്ഘാടന ചടങ്ങ് അവസാനിക്കുന്നു. പൂർവ വിദ്യാർത്ഥി യോഗം തുടരും. നമ്മുടെ ബൈലോ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു രജിസ്ട്രേഷനിൽ ആരും ഒപ്പിടാത്ത ഉണ്ടെങ്കിൽ ഒപ്പിടേണ്ടതാണ്. അറിയുന്നു ഓർമ്മയിലും
ശങ്കരാലയ ജീവിതം മായാത്ത മറയാത്ത വർണ്ണചിത്രം ഓർമ്മയിലും ഞാനെത്തും സ്വപ്നഭൂ